നെഞ്ചിന് പോയോർ പറയാറുണ്ട് മദീനത്തെ മണ്ണിൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വാലികുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹി സ്സലാം ഹനീഫ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൽ നസീർ. അൽ അബുൽ അവ്വൽ നബിയുല്ലാഹി ആദം അലൈഹി സ്സലാം. വല്ലബു സാനി നജിയുല്ലാഹി നൂഹ് അലൈഹി സ്സലാം. വല്ലബു സാലിസ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാം. നമ്മുടെ ഒന്നാമത്തെ പിതാവ് അത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. രണ്ടാമതായി നാം കണക്കാക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. മൂന്നാമത് നമ്മുടെ പിതാവായി നാം കണക്ക് കൂട്ടുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹത്വങ്ങളും അവിടുത്തെ ശ്രേഷ്ഠതകളും ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇമാം ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ എന്ന് കാണാം. ഇമാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തുടരാൻ പറ്റിയ പ്രവാചകൻ എന്നാണ്. അതുപോലെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനമാണ്. അൽ ജാമിഉ ലിഖിസാലിൽ ഖൈർ, നന്മയുടെ എല്ലാ കാര്യങ്ങളും മേളിച്ച ഒരു പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെയധികം ഹുബ് വെക്കുന്ന, സ്നേഹിച്ചിരുന്ന മുത്തനബിയായിരുന്നു. ഏതുവരെ ഇന്നഹു ഉലിദ ലി അല്ലയത്ത ഗുലാം, ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ആൺകുട്ടി ജനിച്ചു. ഫസമ്മയ്തുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പൊന്നുമോൻ, ആ മകന് എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വെച്ചു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഒരു സഹാബി വന്ന് വിളിക്കുന്നു, യാ ഖൈറുൽ ബറിയ, ഓ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നബിയെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതാക്ക ഇബ്രാഹിം. സംഗതി അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിലും അവിടുത്തെ പിതൃത്വവും ഖലീലുള്ളാഹ് എന്നുള്ള സ്ഥാനപ്പേരും ഇതൊക്കെ മേളിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു തവാദുഇന്റെ രൂപത്തിലാണ് പറഞ്ഞത് എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂലുമായി ഏറ്റവും സാദൃശ്യമുള്ള ഒരു പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്രാഈലിന്റെ ഹദീസിൽ കാണാം, വഇദൻ ഇബ്രാഹിം അലൈഹി സ്സലാം ഖായിമ യുസല്ലി, അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാം നിസ്കരിക്കുകയായിരുന്നു. അഷ്ബഹു നാസ് ബിഹി സ്വാഹിബക്കും, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനുമായി ഏറ്റവും സാദൃശ്യമുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാത്തു വസ്സലാം. യുഹ്സറു നാസ് ഉറാത്തൻ ഉറില, മഹ്ഷറിൽ എല്ലാ ജനങ്ങളെയും ഒരു നൂലിൻ്റെ കഷ്ടം പോലുമില്ലാതെ, വസ്ത്രമില്ലാതെ ഒരുമിച്ച് കൂട്ടും. എന്നാൽ അവിടെ ആദ്യമായി വസ്ത്രം നൽകുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാണ്. അതായത് ലോകത്ത് ഭൂമിയിൽ വെച്ച് ആദ്യമായി പ്രവാചകന്മാരായ ഉലുൽ അസ്മർ കൂട്ടത്തിൽ ആദ്യമായി വസ്ത്രം ധരിച്ചത് അവ്വലുൽ ലബിസ സറാവിയിൽ, ആദ്യമായി സറാവിയിൽ ധരിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. എന്നാൽ ആദ്യമായി മഹ്ശറിൽ വെച്ച് വസ്ത്രം ധരിപ്പിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനിക്കാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഇന്ന ഇബ്രാഹിം അലൈഹി സ്സലാം കാന ശദീദുൽ ഹയാ, ഇബ്രാഹിം അലൈഹി സ്സലാം വളരെ കൂടുതൽ ലജ്ജിച്ചിരുന്ന നാണമുള്ള ഒരു പ്രവാചകനായിരുന്നു. ഹത്ത അന്നഹു ലിശദ്ദത്തി ഹയാഇഹി കാന യസ്തഹി അൻ യതകശഫ ബദറുഹു ലിൽ അർളി, ഭൂമിക്ക് പോലും തൻ്റെ ശരീരം
പ്രദർശിപ്പിക്കുന്നതിൽ ഇബ്രാഹിം നബി മടി കാണിച്ചിരുന്നു, ലജ്ജ കാണിച്ചിരുന്നു. അങ്ങനെ ഫനാജ റബ്ബഹു മുസ്തഖിയൻ, അള്ളാഹുവിനോട് പരാതിപ്പെട്ടു, പഠിച്ചവനെ എനിക്കൊരു വസ്ത്രം വേണം. ഫബഅസല്ലാഹു തആല ജിബ്രീൽ വമഅഹു ഖിർഖത്തു മിനൽ ജന്ന, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു സ്വർഗത്തിന്റെ വസ്ത്രം കൊണ്ടുവന്നു. ഫസ്സലഹ ലഹു അലാ ശകലി സറാബീൽ, സറാബീലിന്റെ രൂപം അവിടുന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ സറാബി റളിയല്ലാഹു അൻഹ ഒരു സറാബീൽ ഉണ്ടാക്കി ഇബ്രാഹിമിനു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ധരിച്ചു, എന്നിട്ട് പറഞ്ഞു, മാ അഹ്സനു ഹാദാ വാസ്തുർഹു യാ ജിബ്രീൽ ബിഅന്നഹു നിഅമസ് സറാബീൽ നിഅമസ് സിത്റു ലിൽ മുഅ്മിൻ. ഈ വസ്ത്രം എന്ത് രസമാണല്ലേ, എന്ത് ഭംഗിയാണല്ലേ, ഒരു സത്യവിശ്വാസിക്ക് മറക്കാൻ പറ്റിയ വസ്ത്രമാണെന്ന് അവിടുന്ന് പറഞ്ഞു. വബിഹാദ, അതുകൊണ്ട് തന്നെ കാന ഇബ്രാഹിം അലൈഹിസ്സലാം അവ്വലുമൻ ലബിസ സറാബീൽ മിനൽ അംബിയാ, അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി സറാബീൽ ധരിച്ച ഒരു പ്രവാചകൻ അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സറാബീൽ ധരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ലം യസ്ബുതു അൻഹു ലബിസു സറാബീൽ, സറാബിൽ ധരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടുന്ന് പറഞ്ഞു, ഇസ്തറാഹ ഒരു സറാബിൽ വാങ്ങിയിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വാദിന ബിലുസിഹ അത് ധരിക്കാൻ സമ്മതം കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, സതർവലു വതസറു വഖാലിഫു അഹ്ലുൽ കിതാബ്, നിങ്ങൾ സറാബിൽ ധരിക്കുക, അതുപോലെ നിങ്ങൾ അരവുടുപ്പ് അതും ധരിക്കുക, നിങ്ങൾ യഹൂദി നസാറാക്കളോട് എതിരാവുക എന്നും പറഞ്ഞ ഹദീസുകളിൽ കാണാം. അതുപോലെ അവ്വലുവൻ കലമൽ അൽഫാർ, ആദ്യമായി നഖം വെട്ടിയത് അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. നഖം വെട്ട് സുന്നത്ത് തന്നെയാണ്. നഖം വെട്ടുന്ന സമയത്ത് ഏത് കാര്യത്തിലും വലത്തതിനെ മുന്തിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സുന്നത്താക്കിയ ഒരു കൽപ്പനമാണ്. സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅജിബുഹു തയമ്മുനു ഫീ തനഅലിഹി വതറജ്ജുലിഹി വതഹൂരിഹി ഫീ ശയ്നിഹി കുല്ലിഹി, തലവാരുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലും ശുദ്ധിയിലും മറ്റെല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തതിനെ മുന്തിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തനബി ആയിരുന്നു. ഇമാം നബി മജ്മൂഇൽ പറയുകയാണ്, തക്കയമുള്ള അഫ്വാൽ മുജ്മഉൻ അലാ അന്നഹു സുന്നത്തുൻ, സുന്നത്താണെന്നതിൽ തർക്കമില്ലല്ലോ. എന്നാൽ വയസ്തഹബ്ബു യബ്ദാ ബില്ലദിൽ ഉംന സുമ്മ അൽയുസ്റ, സുമ്മ റിജ്ലുൽ ഉംന സുമ്മ അൽയുസ്റ, ആദ്യമായി വലത്തെ കൈയും പിന്നെ ഇടത്തെ കൈയും, വലത്തെ കാലും പിന്നെ ഇടത്തെ കാലും. അവിടെ ശർഹ് മുസ്ലിമിൽ പിന്നെയും പറയുകയാണ്, വയസ്തഹബ്ബു യബ്ദാ ബില്ലദൈനി ഖബ്ല റിജ്ലൈനി, ആദ്യമായി കാലിനേക്കാളും മുന്തിക്കേണ്ടത് കൈകളെയാണ്, കൈകളിൽ വലത്തെ കൈയിനെയാണ്. ഫയബ്ദഉ ബിമുസബ്ബഹത്തിൻ യദഹുൽ ഉംന, വലത്തെ കൈയിൻ്റെ മുസബ്ബിഹാകളിൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. സുമ്മൽ ഉസ്ത, പിന്നെ നടുവിരൽ, സുമ്മൽ ബിൻസർ, പിന്നെ തൊട്ടടുത്ത വിരൽ, സുമ്മൽ ഖിൻസർ, പിന്നെ ചെറുവിരൽ, സുമ്മൽ ഇബ്ഹാം, പിന്നെയാണ് ചൂണ്ടാം വിരൽ, സുമ്മ യഊദു ഉസ്റ, പിന്നെ ഇടത്തെ കൈ. ഫയബ്ദഉ ബിഖിൻസരിഹ, ഇടത്തെ കൈയിൻ്റെ ചെരുവിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. സുമ്മ ബിബിൻസരിഹ, തൊട്ടടുത്ത വിരൽ, ഇല ആഹിരി, അങ്ങനെ അവസാനം ചൂണ്ടാം വിരൽ വരെ. സുമ്മ യഊദു ഇലൽ റിജ്ലൈൻ, പിന്നെ കാലിലേക്ക് നോക്കുമ്പോൾ വലത്തെ കാലാണ്. ഫയബ്ദഉ ബിഖിൻസരിഹ, വലത്തെ കാലിൻ്റെ ചെരുവിരൽ കൊണ്ട് തുടങ്ങുകയും വയഖ്തിമു ബിഖിൻസരിൽ ഇസ്റ, ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കലുമാണ് സുന്നത്തായ രൂപം. എന്നാളത് നഖം വെട്ടുന്നത് സുന്നത്തായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഏറ്റവും നല്ലതാണ്, പിന്നെ വ്യാഴാഴ്ച തിങ്കളാഴ്ച. അതിന് മുസന്നിഫ് അബ്ദുർ റസാഖിൽ കാണാം, കാന യഖ്ലമു അൽഫാറഹു യഖ്സു ശാരിബഹു ഫീ കുല്ലി ജുമുഅത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും നഖം വെട്ടിയിരുന്നു എന്ന് അവിടെ നിന്ന് കാണാം. അതുപോലെ കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു റസൂലിന്റെ സ്വഹാബികൾ എപ്പോഴും അവർ പറയുന്നവർ ആയിരുന്നു, മനഖത സലയൗമൽ ജുമുഅ വസ്താക്ക വകലം അൽഫാറഹു ഫഖദ് ഔജബ, വെള്ളിയാഴ്ച ദിവസം കുളിച്ചു, മിസ്വാക്ക് ചെയ്തു, നഖം വെട്ടിയാൽ അവനിക്ക് ധാരാളം പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുന്നത്തായ കാര്യങ്ങൾ
നല്ലതുപോലെ എടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.